നമസ്കാരം. ബാലകൃഷ്ണപിള്ളയുടെ വിൽപ്പത്രവുമായി ബന്ധപ്പെട്ട കേസിൽ നടക്കുന്നത് നാടകീയ സംഭവങ്ങൾ. കേസിൽ തന്റെ മക്കളെയും കക്ഷി ചേർക്കണമെന്ന ആവശ്യവുമായി ഉഷാ മോഹൻദാസാണ് രംഗത്ത് വന്നിരുന്നത്. ഇത് കോടതിയും അംഗീകരിച്ചു, അവർക്ക് നോട്ടീസും നൽകി. എന്നാൽ അവരാരും കോടതിക്ക് മുന്നിൽ എത്തിയില്ല എന്നത് വസ്തുത. ഇതിനിടെയാണ് പേരക്കുട്ടിയുടെ ക്യാൻസർ ചികിത്സയ്ക്ക് പോലും അനുജനായ കെ ബി ഗണേഷ് കുമാർ പണം നൽകിയില്ല എന്ന ആരോപണവും ഉഷാ മോഹൻദാസ് രംഗത്തെത്തിയത്. അച്ഛന്റെ പേരിൽ ബാങ്കിലുള്ള പണമെല്ലാം മൂന്ന് മക്കൾക്കും അവകാശപ്പെട്ടതാണ്. അച്ഛൻ എഴുതിയ വിൽപ്പത്രത്തെ ചോദ്യം ചെയ്ത് കേസ് നടക്കുന്നുമുണ്ട്. ഈ കേസുള്ളപ്പോൾ അച്ഛന്റെ പണം പിൻവലിക്കാൻ എങ്ങനെ താൻ ഒപ്പിടുമെന്നാണ് വിവാദത്തോട് ഗണേഷ് കുമാറിന്റെ പ്രതികരണം. നല്ല സാമ്പത്തിക ശേഷി ചേച്ചിക്കുണ്ട്, അതുകൊണ്ട് തന്നെ പേരക്കുട്ടിയുടെ ചികിത്സയ്ക്ക് സാമ്പത്തിക തടസ്സങ്ങൾ ഉണ്ടാകില്ല എന്ന് ഗണേഷ് കുമാർ പറയുന്നു. അവസാന നാളിൽ അച്ഛനെ നോക്കാൻ ഒപ്പം നിന്നത് സ്വത്ത് മോഹിച്ചൊന്നും അല്ല എന്നും അത് അച്ഛൻ അറിയാമെന്നുമാണ് ഗണേഷ് കുമാർ പറയുന്നത്. വിൽപ്പത്രത്തിന് പുറമെ പാർട്ടിയുടെ നടത്തിപ്പിന് വേണ്ടി ഉണ്ടാക്കി ട്രസ്റ്റിലും പിൻഗാമി മകനായിരിക്കുമെന്ന് അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട് എന്നും ഗണേഷ് പറയുന്നു. ഞാൻ 5 ഇലക്ഷനിൽ മത്സരിച്ചു, അച്ഛനും നിരവധി തവണ മത്സരിച്ചു. അപ്പോഴൊന്നും അച്ഛനും അനുജനും വേണ്ടി വോട്ട് ചോദിക്കാൻ പോലും വരാത്തവരാണ് ഇപ്പോൾ പാർട്ടി പിടിക്കാൻ വരുന്നത് എന്നും ഗണേഷ് പറയുന്നു. തൽക്കാലം കോടതിയിലുള്ള വിഷയങ്ങളിലൊന്നും ഗണേഷ് പരസ്യ പ്രതികരണത്തിനില്ല. തനിക്കാണ് എങ്കിൽ കണ്ടക്ഷനി തീർന്നിട്ട് സമയമില്ല. ഏത് ജോത്സ്യനെ കണ്ടാലും പറയും സമയം ഇത്തിരി മോശമാണ്, കേട്ടോ മന്ത്രിയാകാൻ പറ്റില്ല എന്ന്. ഇതാണ് ഇപ്പോൾ തനിക്കൊപ്പമുള്ളവരോടും ഗണേഷ് കുമാർ പറയുന്നത്. അതിനിടെ സോഷ്യൽ മീഡിയയിലും ഗണേഷ് വീണ്ടും സജീവമായി. തിരുവനന്തപുരത്തടക്കം സംഘടന ശക്തിപ്പെടുത്താനും ശ്രമം തുടങ്ങി. ഗണേഷ് കുമാറിന്റെ പേരിൽ കുറച്ചുകാലം മുൻപ് ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിരുന്നു. അത് പിന്നീട് പേര് മാറ്റി ഉഷാ മോഹൻദാസ് ആക്കി. ഇതിന് പിന്നിൽ ഗണേഷിന്റെ ജനപിന്തുണ ഉപയോഗിക്കാനുള്ള ശ്രമമാണ് എന്ന് ചിലർ തിരിച്ചറിയുന്നു. പിള്ള എഴുതിയ വിൽപ്പത്രത്തിന്റെ പേരിൽ സഹോദരങ്ങളായ ഗണേഷ് കുമാറും ഉഷാ മോഹൻദാസും തമ്മിൽ പൊരിഞ്ഞ പോരിലാണ്. ഗണേഷിന് മന്ത്രിപദവി കിട്ടാതിരിക്കാൻ ചരട് വലിച്ചതിന് പുറമെ കേരള കോൺഗ്രസ് ബിയിലെ വിമത വിഭാഗത്തെ അടർത്തി ചെയർപേഴ്സണും ആയിരിക്കുകയാണ് ഉഷാ മോഹൻദാസ്. ടെലിവിഷൻ അഭിമുഖങ്ങളിലൂടെ സഹോദരനെതിരെ തുറന്നടിക്കുകയും ചെയ്യുന്നു. സ്വയം ചെയർമാനായി അവരോധിച്ച് ഏകാധിപത്യ പ്രവണത കാണിക്കുന്ന ഗണേഷിന് ആർ ബാലകൃഷ്ണപിള്ളയുടെ പേരുപയോഗിക്കാൻ അർഹതയില്ല. ഒരിക്കൽ പോലും അച്ഛന് പിന്തുണയായോ അച്ഛനെ സ്നേഹിച്ചോ ഗണേഷ് നിന്നിട്ടില്ല. തന്നോട് വലിയ ക്രൂരതയാണ് ഗണേഷ് കുമാർ കാണിച്ചത് എന്ന് സ്വത്തിനോടും പണത്തോടുമുള്ള ആർത്തി ഉപേക്ഷിച്ച് സഹോദര ബന്ധം വീണ്ടെടുക്കാൻ ഗണേഷ് ശ്രമിക്കണമെന്നും ഉഷാ കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. സഹോദരിക്ക് വാക്കുകൾ കൊണ്ട് മറുപടി പറയാതെ പഴയൊരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ഗണേഷ്. കേരള കോൺഗ്രസ് സ്ഥാപക നേതാവ് കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യർ ആർ ബാലകൃഷ്ണപിള്ള സാർ ജീവിച്ചിരുന്നപ്പോഴുള്ള അവസാനത്തെ ജന്മദിന ആഘോഷം എന്ന് തലക്കെട്ടിൽ പങ്കുവച്ച വീഡിയോയിൽ കെ ബി ഗണേഷ് കുമാർ, ഉഷാ മോഹൻദാസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ആർ ബാലകൃഷ്ണപിള്ള കേക്ക് മുറിച്ച് ജന്മദിനം ആഘോഷിക്കുന്നതാണ് കാണാൻ സാധിക്കുക. തുടർന്ന് കെ ബി ഗണേഷ് കുമാർ വായിലേക്ക് വയ്ക്കുന്ന കേക്ക് കഴിക്കുന്ന ആർ ബാലകൃഷ്ണപിള്ള മകളായ ഉഷാ മോഹൻദാസ് കൊടുക്കുന്ന കേക്ക് വാങ്ങുന്നില്ല. വിസമ്മതം പ്രകടിപ്പിക്കുന്നത് വീഡിയോയിൽ കാണാം. ചുറ്റും കുടുംബാംഗങ്ങൾ നിൽക്കുമ്പോഴാണ് ബാലകൃഷ്ണപിള്ളയുടെ അനിഷ്ട പ്രകടനം. വിൽപ്പത്രം ബാലകൃഷ്ണപിള്ളയുടെ മരണശേഷം അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ഉഷാ മോഹൻദാസിന്റെ മുഖ്യ ആരോപണം. എന്റെ അച്ഛന്റെ വിൽപ്പത്രത്തിൽ ഞങ്ങൾ മൂന്ന് മക്കൾക്കും തുല്യ പരിഗണനയാണ് ഉള്ളത്, എന്നാൽ മരണശേഷം അത് അട്ടിമറിക്കപ്പെട്ടപ്പോൾ മറ്റ് നിർവാഹമില്ലാതെ ചോദ്യം ചെയ്യേണ്ടി വന്നു എന്നാണ് ഉഷാ പറയുന്നത്.